ഈസായിട്ട് പാറിനൊന്ന് കൂട്ടാലോചിച്ചിട്ട് വണ്ടി ഇരുന്ന് ഉപയോഗിക്കുക, ചിലപ്പോഴേ കിട്ടുള്ളൂ. കാരണം ഇപ്പൊ ബസ്സിനാണോ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓള് വണ്ടിയിൽ വരും ബസ്സിൽ വരുന്നൊക്കെയാ പറഞ്ഞത്. ബസ്സിൽ അല്ലെങ്കിൽ വാനിൽ എങ്ങനെയാ വരിക എന്നറിയില്ല, ഗേറ്റിന്റെ അടുത്ത് ഉണ്ടാവുന്നൊക്കെയാ പറഞ്ഞത്. നോക്കിയാലും അതിനെ പറ്റി ധാരണ കിട്ടുള്ളൂ, കിട്ടോ കിട്ടില്ലേ അറിയില്ല. ട്രൈ അഗസ്റ്റ്മണി പാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് തിരുവമ്പാടി സ്കൂളിലാണ് പാറ് പഠിക്കുന്നത്. സെന്റ് ജോസഫ് എന്നാണ് സ്കൂളിന്റെ പേര്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ട്, അവളെ കിട്ടോ സ്കൂളിലേക്ക് പോയാലും? ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി നോക്കിയിട്ട് അവിടെ കുറെ ഫ്രണ്ട്സും അവിടെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ പോയി. അവസാനം കുറച്ചങ്ങോട്ട് പോയപ്പം പാറ് തന്നെ എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് സത്യം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് അവളെ കറക്റ്റ് കാണണ സത്യല്ലേ? ബസ്സിനോണ്ടാ ഫ്രണ്ടാ ഇവല്ലേ? പാറുന്റെ ഫ്രണ്ടാണ് ഇവ. അങ്ങനെ ഇവനെ എനിക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യാ. ആരാ അപ്ഡേറ്റ് ചെയ്യണേ? വണ്ടി വിളിക്കണ്ട, വണ്ടി വിളിക്കണ്ട, നോ പോവാ. ആരാ? ഒരുപാട് ഫ്രണ്ട്സ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാകില്ല. അവർക്കും വേണ്ടിയിട്ട് എനിക്ക് വരുന്നത് പാറിനെയും കിട്ടി, പാറിനെയും കൂട്ടി ഞങ്ങൾ അങ്ങനെ പറയാ. ഫ്രണ്ട്സും എല്ലാവരും പരിചയപ്പെടാനും പറ്റി. ബസ്സേടെ റീസെന്റ് ആയിട്ട് പാറ എപ്പോഴും പോവാറ് ബസ്സിലൊക്കെ ആയിരുന്നു. അപ്പൊ കെ എസ് ആർ ടി സി കയറിട്ടാണ് പോകുന്നത്. സ്വതവേ വൈകുന്നോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി, ഞങ്ങൾക്ക് ഡൗട്ട്. ശേഷം വണ്ടി കണ്ടെത്തി, അപ്പൊ പാറിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോവാ കേട്ടോ. അപ്പൊ പാറോട് പറഞ്ഞ് ഈ ബസ് പോന്നോന്ന്. എന്താ അതിൽ കയറാത്തന്ന്? ബസ്സിന് പോയിക്കാലേ പൈസ ഉണ്ടോ? ഏ പിന്നെ പൈസ. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ കിടിലം പോലത്തെ ഫൈറ്റ് ചെയ്യണ്ടോ വീട്ടിൽ? പാറുന്റെ കസിൻ സിസ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ മേമേന്റെ മോളാട്ടോ പാറു. പാറുനെ കിട്ടി വീട്ടിലാക്കി ചിക്കുമേമോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ചിക്കുമേമയ്ക്ക് പാറു ഇത്ര നേരത്തെ എത്തിയപ്പോൾ ഞാൻ കൊണ്ടാക്കിയതാണോ എന്താണ് ഡൗട്ട് ആണ്. അപ്പോൾ പാറു ഇങ്ങനെ പറഞ്ഞു ചിക്കുമേമോട്, ഞാൻ ഒറ്റയ്ക്ക് കെ എസ് ആർ ടി സി കയറി എന്നാണ്. അപ്പോഴും ചിക്കുമേമോട് വിശ്വസിച്ച് ക്ലാസ് എടുത്തില്ലാണ് പാറു പറയുന്നത് വന്നിട്ട് അല്ലേ പാറു? എന്തായി പറഞ്ഞേ? എന്തായി പറഞ്ഞേ? സ്കൗട്ടിംഗ് ഗൈഡ് മാത്രം എടുത്താൽ പറയേ. ഗൈഡ് ലോ പ്രോമിസ് പഠിക്കാണ്ട് പറഞ്ഞേ. അല്ലാന്നൊന്നുമില്ല, കാരണം അന്ന് ക്ലാസ് എടുത്തില്ല. അന്ന് എന്തായിരുന്നു ഈ പറഞ്ഞേ? പറഞ്ഞോ പറഞ്ഞേ സത്യം. എന്റെ സംശയം, ഇവർക്കൊന്നും ക്ലാസ് എടുക്കുന്നില്ലേ? ക്ലാസ് വിട്ടിട്ട് എന്നാണ് ഇവളിപ്പോ പറഞ്ഞ. അതാപ്പോ ക്ലാസ് ഇന്ന് എന്തൊക്കെ എടുത്തതാ പറയ? അതേ പറഞ്ഞിട്ടോ ക്ലാസ് എടുക്കണ്ടേ? ഒരുപാട് ആലോചിക്കണ്ടി പാറു എന്താ എടുത്തൊക്കെ. എന്താ നോക്ക, ആർക്കറിയാം? ഹിന്ദിക്ക് അടി കിട്ടി. പിന്നെ വലിയമ്മ അഭിനയിക്കടിച്ചോ? ഇന്നിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹിന്ദി മാത്രമാണ് ക്ലാസ്സിന്റെ. എന്തൊക്കെ ക്ലാസ് ഇല്ല, ഈ ക്ലാസ് ഇല്ല ഞങ്ങളൊക്കെ പറഞ്ഞേ. ഈ മോഹന്റെ കൈ അത് ഒരു മടി. ഉച്ചക്ക് ഓഡിറ്റോറിയത്തിൽ പോയത്, രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നപ്പോ. അപ്പൊ അത് ടൈം ടേബിളിലൊക്കെ ബുക്ക് എടുത്തിട്ട് ബാഗിൽ വെച്ചിട്ട് നിന്റെ പോവാം. ഇല്ല ഞാൻ ഇത് പഠിക്കത്താക്കി, നാളെ പഠിക്കാൻ. എന്താ ചിക്കു അങ്ങനെ ഇവള്? പറഞ്ഞോ, മരയ്ക്ക് പറഞ്ഞോ. നാളേക്ക് എന്തിനാ? ഇതിന്റെ എന്തോ ഇതിന്റെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എക്സാം സ്കൗട്ടിംഗ് ഗൈഡിന് മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലാതെ ഒന്നും വേണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. രാവിലെ തൊട്ട് നാലഞ്ച് സബ്ജക്ട് എന്തായാലും എടുത്തിട്ടുണ്ടാവും, ഒന്നും പഠിക്കില്ല. എന്തൊക്കെ പഠിച്ചാല്? ഈ ബുക്ക് എടുക്ക്, ബുക്ക് എടുത്ത് ബാഗിലേക്ക്. അത് പോരാ ചിക്കു. എന്താ പറഞ്ഞു പറയുമ്പോ ഇത് വീഡിയോ അഭിനയിക്കുക ചിക്കു മാമേ. ഇതൊക്കെ നല്ലതാണോ പാറു? നല്ല ടെൻഡൻസി ആണോ അതൊക്കെ? കളിക്കല്ലേ ഈ നൊച്ചി നൊച്ചി. കൊറച്ചേരം എക്സസൈസ് ചെയ്യണോ വീട്ടിണ്ടെങ്കിൽ? ആ ഓടി കളിക്ക. എന്താ മോഹ കളിക്കുന്നേ? ആ അല്ല അങ്ങനല്ല, നമ്മൾ ഡെയിലി എടുക്കുന്ന ടോപ്പിക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തിട്ട് ഡെയിലി അങ്ങനെ പോണം. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോണേ, അല്ലെങ്കിൽ അഭിനയിക്കാൻ വരണ്ട. അല്ലേ ചിക്കോ? ഞാൻ ഡെയിലിയുള്ള ടോപ്പിക് പഠിച്ചാലോ കൂട്ടില്ല പറഞ്ഞു. ടീച്ചർമാർ എന്നെയാ പറയാ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കില്ല.
സ്കൂള് വിട്ട് തന്നെ ഞങ്ങൾ ഇരുത്തായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഫോണുമ്പോ തോണ്ടി കളിക്കല്ല ചിക്കുവാനോട് പറഞ്ഞു. ഇതാ പിന്നെ പാറിന് ചിക്കുവാമ കഴിക്കാനുള്ള പോക്കാണ്. പാറ കഴിക്കാൻ സ്വതവേ ഒരു മടിയുള്ളതാണ് പാറിന്റെ രഹസ്യം. ഇവളോട് പഠിക്കാൻ പറഞ്ഞ അവള് കേൾക്കൂല. അതാണ് ഷൂട്ടിന് ഞങ്ങളെ ഒരുങ്ങി ഇവിടെ നിക്ക ബുക്ക് എടുക്കാണ്ട് ബുക്ക് ഈ പോകൂല, അങ്ങനെ ഈ പോകൂല, ഈ പറഞ്ഞിട്ട് പോയാ മതി. ആടെ നിക്ക്, ഇന്ന് ഫുള്ള് പോർഷനും കംപ്ലീറ്റ് ചെയ്യണോ? ഏതൊക്കെ എടുത്തത് മര്യാദക്ക് പറഞ്ഞോ, പറഞ്ഞോ. ഇങ്ങോട്ട് നോക്ക്, ഇന്ന് ഹിന്ദി മാത്രം ടീച്ചർമാർ കേൾക്കണം, ഇന്ന് ഹിന്ദി മാത്രമാണ് എടുത്ത്. ആ ഏതൊക്കെ എടുത്ത്, ഏതൊക്കെ എടുത്ത് പറ, പറഞ്ഞിട്ട് പോയാ മതി. ഏതൊക്കെ എടുത്ത്, ഇങ്ങോട്ട് വാ പറ, ഏതൊക്കെ എടുത്തിടോ, കാണുന്നുണ്ട് ഇതിനകത്ത് പോളറൈസ്ഡാ. ആ എന്നിട്ട് ഹിന്ദി ആ നാല് ടോപ്പ്, അതിന്റെ എന്താ എടുത്തിണ്ടാവും ഈ കൈ താത്ത്, ഈ കൈ നാണക്കില്ല. ആ പറയും മാത്സ്, മാത്സ് എടുത്ത് പഠിക്കണ്ടേ? ആ ഈ പറയും ഇങ്ങോട്ട് നിന്നോ, കുറ്റവാളിനെ പോലെ നിന്നോ. ആ എഴുതി ബുക്കാണ് പേപ്പർ എടുത്താ മതി. ഇണ്ട് പഠിച്ചേ പറ്റൂ. ഈ ചിക്കു നോക്കണ, ഞാൻ ഇക്കോട് പറഞ്ഞ ബുക്ക് എടുക്കാൻ എല്ലാ ദിവസവും എടുപ്പിക്കേ. എന്താ പറയുക, മോത്ത് എന്താ അഭിനയിക്ക്, ഇങ്ങോട്ട് നോക്ക്. അഭിനയം പഠിച്ച ഒരു ബുദ്ധിമുട്ടാണല്ലോ, അഭിനയിച്ച് ഉണ്ടാക്കണ്ടല്ലോ, ഒന്നും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തില്ല പറഞ്ഞില്ല, ഇന്നൊന്നും പഠിക്കാല്ല പറയുന്നില്ലേ. അതെന്താ, അതെന്താ അത് പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ പോവാ. അമ്മേനെ മുഖം ഞാൻ കണ്ടോ, വേണ്ട ഇവിടെ നിക്ക് പറ. ഇത് പറഞ്ഞിട്ട് പോയാ ഞാൻ നിക്ക്, ഇന്ന് ഈ ബുക്ക് എടുത്തിട്ട് പോന്നാ മതി, അതാ തീരുമാനോ. ഞാൻ എടുക്കണ്ടേ ഇന്ന് ആകെ ഹിന്ദി മാത്സ് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത്, വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ മോളത്. ഇങ്ങോട്ട് നോക്കി പറഞ്ഞോ, എന്നാ പിന്നെ വേറെ എടുത്ത്, മാത്സ് എഴുതാണ്ടായോണ്ട്, മാത്സ് എഴുതാണ്ടായോണ്ട് നടക്കൂല, ഹിന്ദി എഴുതാണ്ടായിട്ട് അത് നടക്കൂല. ഏതൊക്കെ എടുക്കുന്നത്, ബുക്ക് എടുത്തോ, എഴുതി പഠിച്ചാ മതി. ഇന്ന് എഴുതി പഠിക്കുന്നേ, ഇന്ന് എഴുതി പഠിക്കണ്ടോ ദോസ? ആ ഇന്ന് എഴുതി പഠിക്കട്ടോ, ഉണ്ട് ഓക്കെ അല്ലേ. ശരിക്കും ഇവിടെ ഇങ്ങനെ പഠിക്കാൻ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി പറയാം, ഞങ്ങൾ പറയണ്ടേ പറയണ്ടല്ലേ മാമേ, ഞങ്ങളെ സൈഡിൽ നിന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പഠിക്കാത്ത അഭിനയിക്കുന്നൊക്കെ ഓക്കെയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടു മോൻ നോക്കിന്റെ അമ്മോ പാറു, ഇത് ഇത് മോശാട്ടോ. അക്കാഡമിക്കൽ കരിക്കുലർ കരിക്കൂലി കരിക്കൂലി ആയി പോവും. ഈ തീരുമാനം പറയും ചേടാതെ. ഇപ്പൊ ഇത് ഒന്നും പറയണ്ട, അതിന് കാര്യമോ, അഭിനയിക്കാറില്ലോ. ഇപ്പൊ ഇങ്ങനെ അഭിനയിക്കാണോ ജീവിക്കാണോ മനസ്സിലാവില്ല, അതാണ് ഇപ്പൊ അവസ്ഥ. പാറു നാല് ബുക്കും പോയി എടുത്തോ, എനിക്ക് നാളെ പഠിക്കാനുള്ള. വേണ്ട നാല് ബുക്ക് എടുത്തോ, എനിക്ക് സ്കൗട്ടിനുള്ള മാത്രം നാളത്തേക്ക് ആവശ്യമുള്ളൂ അമ്മേ, അത് മാത്രം പഠിച്ചു തന്നാ മതി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന സബ്ജക്ട് പണ്ടൊക്കെ ഒരു ഇത് സബ്ജക്റ്റ് അല്ല അറിയാ, ആ സംഭവം ഒരു 10 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയ, ഇപ്പൊ അത് കിട്ടൂല ഒന്നും ഇല്ലേ. അല്ല അതൊക്കെ വിട്, അതൊക്കെ വിട്, ഈ ബുക്ക് എടുത്ത് വന്നാ മതി. ഓക്കെ ഒരു ഓള് ബുക്ക് എടുക്കൂലോ, ഓള് ആരും മാർക്കൊക്കെ ഉണ്ട്, പഠിക്കുന്നില്ലെങ്കിലും പഠിക്കാതെ എങ്ങനെ ഇങ്ങനെ മാർക്ക് നേടാൻ പറ്റുന്നു. അപ്പൊ കോപ്പി അടിച്ചിണ്ട്, ഞാൻ പറഞ്ഞില്ലട്ടോ കോപ്പി അടിച്ചിണ്ട്, പക്ഷെ കോപ്പി അടിച്ചിണ്ട് അല്ലേ. ഞാൻ കോപ്പി ഇത് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഉത്തരം കിട്ടുന്നല്ലേ, അല്ലല്ലേ, ചെയ്ത് നോക്കണോ എന്നാ ബുക്ക് എടുത്തു. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയാന്നൊക്കെയാ പറയുന്നത്. മെയിൻ എക്സാം ആവുമ്പോ കോപ്പി അടിക്കാൻ പറ്റില്ല കാര്യം, എല്ലാരും ഇവിടെ ഓർക്കണോ. കോപ്പി അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, ഇല്ല മാത്സ് എങ്ങനെ കോപ്പി അടിക്കാൻ പറ്റുന്നത്, കട്ടിങ്സ് വെച്ച് കോപ്പി അടിക്കാൻ പറ്റുമോ, ഒക്കെ എനിക്കറിയാം. ഞാൻ പണ്ട് കോപ്പി അടിക്കില്ല, എന്നോട് ചോദിച്ചാ ഒരു ടിപ്പ് പറഞ്ഞുതരുമോ, ചെറുത് മതി. മാത്സ് എങ്ങനെ കോപ്പി അടിക്കാൻ ഇപ്പൊ പറഞ്ഞു.
ഇല്ല, ഷോർട്ട് കട്ട് ഇല്ല, പഠിക്കണോ? പഠിക്കുന്ന കേട്ടോ രഹസ്യ അതല്ലേ. എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് വേറെ ആയിട്ട് കാണാം.